ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വരും എപ്പിസോഡുകളൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അങ്ങോട്ട് എന്തായിരിക്കും നടക്കാനായിട്ട് പോകുന്നല്ലേ? അപ്പം നമ്മുടെ സുമിത്ര ആരുടെ മുന്നിൽ തല കുനിച്ച് കൊടുക്കില്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യാണ്. തൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരു കടുത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ് സുമിത്ര. അങ്ങ് രണ്ടുപേരും കൂടി അച്ചാച്ചനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചന് പൂർണ്ണ സമ്മതം. സഞ്ജനയെ പ്രതീക്ഷന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും അവിടെ അച്ചാച്ചനും പറയുക തന്നെ ചെയ്യണം. ഇതെല്ലാം കേട്ട് കണ്ട് ഒളിഞ്ഞ് പതുങ്ങി ഒരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരും അല്ല, എല്ലാവർക്കും അറിയാം നമ്മുടെ സരസ്വതി അമ്മയാണെന്ന്. അപ്പം സരസ്വതി അമ്മ കുറേ ന്യൂസുകളെല്ലാം അങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ഓഹോ, അപ്പോൾ പ്രതീഷിൻ്റെയും അവളുടെയും കല്യാണം നടത്താനാണ് അച്ഛനും മോളും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സുമിത്ര, ഇത് നടക്കണമെന്ന് എനിക്ക് കാണണമല്ലോ. ഇതേതായാലും എത്രയും പെട്ടെന്നൊന്ന് വേദിയോട് ചെന്ന് പറയണമെന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ നേരെ വേദിയെ വിളിക്കുകയാണ്. മോളെ, ദേ ഒരു സംഭവം ഉണ്ടായി മോളെ, നമ്മുടെ കൈവിട്ട് എല്ലാം പോവുകയാണ് മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക, എന്താമ്മേ, എന്താന്ന് വെച്ചാൽ കാര്യം പറ. അത് പിന്നെ മോളെ, അതെ, അന്ന് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, പ്രതീഷിൻ്റെ കല്യാണം എന്തൊക്കെയോ ഉറപ്പിക്കുന്നുണ്ടെന്ന്. അതും മറ്റാരുമല്ല, ദേ സഞ്ജനമായിട്ടുള്ള കല്യാണം തന്നെയാണ്. സഞ്ജനായിട്ടുള്ളതോ? അതേ മോളെ, സഞ്ജനായിട്ടുള്ള കല്യാണം തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇവിടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക, അതെങ്ങനെയാമ്മേ സാധ്യമാകുന്നത്? സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ സഞ്ജനയും പ്രതീക്ഷയുമായിട്ടുള്ള വിവാഹം നടക്കും? അയ്യോ മോളെ, അപ്പം മോളൊന്നും അറിഞ്ഞില്ലേ, സഞ്ജനയുടെ ഭർത്താവ് ഏതൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ദേ സഞ്ജനയുടെ അച്ഛൻ സഞ്ജനയ്ക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടെത്തി. അയാളേതോ പ്രായമുള്ള മനുഷ്യനോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല മോളെ. പക്ഷേ അതെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പ്രതീഷ്. ആ പ്രതീഷും ആ സ്ത്രീയും കൂടി നേരെ സഞ്ജനയുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. ശ്രീ പ്രതീഷ് തന്നെ സഞ്ജനയെ വിവാഹം കഴിക്കുമെന്ന് അവിടെ വെല്ലുവിളി നടത്തിയിരിക്കുന്നു മോളെ. ഇതെല്ലാം കേട്ടപ്പോഴാണ് വേദിയയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ഓഹോ, അപ്പോൾ സഞ്ജനയുടെ അച്ഛൻ വന്നത് ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണല്ലേ. അയാൾക്ക് എന്തെങ്കിലും ഭയം ഉണ്ടാകും, അതുകൊണ്ടാണ് സഞ്ജനയുടെ കല്യാണം നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിക്കാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ ഉടനെ സരസ്വതി അമ്മ ചോദിക്കണം, എന്താ മോളെ, മോൾ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? അത് പിന്നെ അമ്മ ഒന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് മുഴുവനും സത്യമാണല്ലേ, പ്രതീഷും സഞ്ജനയുമായിട്ടുള്ള വിവാഹം അവർ ഉറപ്പിച്ച് കഴിഞ്ഞല്ലേ. അതേ മോളെ, ഇതെങ്ങനെയെങ്കിലും മുടക്കിയേ മതിയാവുള്ളൂ. ദേ സുമിത്ര വീണ്ടും വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കോർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് അവിടുത്തെ അച്ഛനും കൂടെ നിൽക്കുമ്പോൾ പിന്നെ എന്ത് പറയാനായിട്ട് സാധിക്കും? ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കയറും. അതുകൊണ്ട് എനിക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. മോള് വേണം ഇതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട്. മോളെ, മോൾക്കറിയാമല്ലോ കാര്യങ്ങളെല്ലാം. എനിക്കറിയാമേ, വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യങ്ങൾ ചെയ്തോളാം. മോളെ, വേണ്ട വിധത്തിൽ തന്നെ ചെയ്യണേ. അതേ അമ്മേ, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റുവെന്നും സരസ്വതി അമ്മയോട് പറയുകയാണ് വേദിക. പക്ഷേ ഈ സമയം തന്നെ സുമിത്രയാണെങ്കിൽ വളരെയേറെ സന്തോഷത്തിലാണ്. അങ്ങനെ സുമിത്ര നേരെ സഞ്ജനയെ വിളിക്കുകയാണ്. പക്ഷെ സഞ്ജനയെ വിളിച്ചിട്ടും സഞ്ജനയ്ക്ക് ഫോൺ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ പക്ഷേ സഞ്ജനയുടെ ഫോണ് അച്ഛൻ പിടിച്ചു മേടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇനി പ്രതീഷിനെ വിളിക്കാൻ പാടില്ല, അവളെ തേടി ഒരു കോളും വരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് തന്നെ അച്ഛൻ ഫോൺ എടുത്ത് വെച്ചിരിക്കുകയും ചെയ്യണം. അങ്ങനെ സുമിത്ര പല പ്രാവശ്യം വിളിച്ചെങ്കിലും അവിടെ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. ഇതേ സമയം തന്നെ പ്രതീഷ് ആണെങ്കിൽ സന്തോഷത്താൽ മതി മറന്നു നിൽക്കുകയും ചെയ്യണം. എന്താമേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, മോനെ, ഞാൻ സഞ്ജനയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷേ അവൾ കോൾ എടുക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീഷിന് ആകെ ടെൻഷൻ തോന്നുകയാണ്. അമ്മേ, അവളുടെ അച്ഛൻ നിസ്സാരക്കാരനല്ല, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ തന്നെയാണ് അവളുടെ അച്ഛൻ. മോനെ, ഇനി ഒട്ടും വൈകിക്കൂടാ, ഇതിലെന്തെങ്കിലും ചെയ്തേ മതിയാവുള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കടുത്ത തീരുമാനങ്ങൾ എടുത്തു തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ സമയം തന്നെ പ്രതീഷിനൊരു നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല. വേദികയ്ക്ക് ഏറ്റവും ശത്രുത പ്രതീഷിനോടും സുമിത്രയോടാണ്. അപ്പോൾ ഈ പ്രതീഷും സുമിത്രയും നല്ലൊരു രീതിയിലേക്ക് പോകുന്നത് വേദികയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. അങ്ങനെ വേദിക രണ്ടും കൽപ്പിച്ച് തന്നെ സഞ്ജനയുടെ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താ നിങ്ങളോട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. ദേ പ്രതീഷിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയുടെ അച്ഛൻ ഓ സമാധാനമായി. അങ്ങനെയെങ്കിലും അവൻ്റെ തലവേദന ഒന്ന് ഒഴിയട്ടെ. ദേ
അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നാൽ എൻ്റെ മോള് സ്വതന്ത്രമാകുള്ളു. ശേ, നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്? പ്രതീഷും സഞ്ജനയുമായിട്ടുള്ള കല്യാണമാണ് സുമിത്രയും അച്ഛനും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയുടെ അച്ഛൻ, ശേ, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? എൻ്റെ മോളുടെ കല്യാണം തീരുമാനിക്കുന്നു നിശ്ചയിക്കുന്നതൊക്കെ ഞാനാണ്, അല്ലാതെ പ്രതീഷും അവൻ്റെ അമ്മയും കൂടി ചേർന്നല്ല. ദേ, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതും സത്യാവസ്ഥ പറയാനുള്ള കാരണം. ഇത് എങ്ങനെയെങ്കിലും മുടക്കിയില്ലെങ്കിൽ പ്രതീഷിനെതിരെ ഒരു കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ മോളെയും തട്ടിക്കൊണ്ട് അവൻ പോകും. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവനാകെ പെശ കാണുന്നേ എന്ന രീതിയിൽ പ്രതീഷിനെ കുറിച്ചുള്ള അനാവശ്യ കാര്യങ്ങളെല്ലാം വേദിക പറഞ്ഞ് ഒപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയുടെ അച്ഛനാണെങ്കിൽ ആകെ ടെൻഷനും. ദൈവമേ, ഇനി ഇവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വല്ലതും നടക്കോ, പ്രതീഷ് സഞ്ജനയും കൊണ്ട് പോകുമോ എന്നൊക്കെ ചിന്തിച്ച് നേരെ സഞ്ജനയുടെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം ഈ സഞ്ജനയെ കെട്ടാൻ പോകുന്ന അയാളോട് പറയണം. ഭദ്രനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഒരിക്കലും അത് നടക്കാനായിട്ട് പാടില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് മുൻകരുതൽ എടുക്കുക തന്നെ ചെയ്യണം. ഈ വിവരങ്ങൾ മുഴുവനും നമുക്ക് പോലീസിൻ്റെ മുന്നിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നല്ലൊരു CIയുമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ സുമിത്രയ്ക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ CI. അപ്പോൾ CI ഇയാളോട് ചോദിക്കണം, എന്താ കാര്യം? സാർ, എൻ്റെ മോളുടെ വിവാഹമാണ്. എൻ്റെ മോളുടെ വിവാഹം നടക്കുമ്പോൾ ദേ പ്രതീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവളുടെ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രതീഷോ? അതെ സാർ, പ്രതീഷാണ്. പ്രതീഷ് സുമിത്രയുടെ മകനാണ്. ഓ, മനസ്സിലായി, സുമിത്രയുടെ മകനല്ലേ. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അല്ല, നിങ്ങളുടെ മകളുടെ കല്യാണം ഈ പ്രതീഷ് മുടക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് പിന്നെ എൻ്റെ മോളെ ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവളെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CIയും ചോദിക്കുകയാണ്, നിങ്ങളുടെ മകള് അവനെ സ്നേഹിക്കുന്നുണ്ടോ, പ്രതീഷിനെ സ്നേഹിക്കുന്നുണ്ട്? ഏ, ഇല്ല സാർ, ഒരിക്കലും ഇല്ല സാർ. അങ്ങനെ ഭദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് സാർ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. ഏ, ഇയാളോ? ഇയാൾക്ക് നല്ല പ്രായമുണ്ടല്ലോ കണ്ടിട്ട്. എന്നിട്ട് സഞ്ജനയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇയാളാണോ? അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല, എൻ്റെ മോൾക്ക് സമ്മതമാണ്. നിങ്ങളുടെ മോള് അപ്പോൾ ഇയാളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ എന്നും ചോദിക്കുകയാണ്. അതേ സാർ, അവൾക്ക് പൂർണ്ണ സമ്മതമാണ്. എങ്കിലേ എനിക്ക് സഞ്ജനയോട് കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനുണ്ട് എന്നും പറയാണ്. സാർ, അതെന്തിനാണ് സാർ? സാർ, പ്രതീഷിൻ്റെ മേലിൽ കേസ് കൊടുക്കാനാണ് സാർ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് പ്രതീഷിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സാർ. അവനെ ഭീഷണിപ്പെടുത്തണം സാർ. എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കരുത് സാർ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രതീഷിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ മോളെയാണ് എനിക്ക് ചോദ്യം ചെയ്യാനുള്ളത്. എനിക്ക് ആ കുട്ടിയെ കാണണം, ആ കുട്ടിയോട് സംസാരിക്കുക തന്നെ ചെയ്യണമെന്നും CI പറയുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ നടുങ്ങി നിൽക്കുകയാണ് സഞ്ജനയുടെ അച്ഛനും അതേപോലെ തന്നെ ഭദ്രനും. എന്താ, നിങ്ങൾ എന്താണ് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത്? എന്താ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ശരി സാർ, സഞ്ജനയോട് സംസാരിക്കാം സാർ എന്നും അവിടെ പറയുക തന്നെ ഉണ്ടാവുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്രയും പ്രതീഷും പല കാര്യങ്ങളും നീക്കുപോക്കങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ പ്രതീഷും സുമിത്രയും നേരെ സഞ്ജനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ സഞ്ജനയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. എന്താ നിങ്ങൾക്കിവിടെ കാര്യം? സഞ്ജന എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ മോളെ തിരക്കാൻ നിങ്ങൾ ആരാണ്? ദേ, സഞ്ജന എവിടെയെന്നാണ് ചോദിച്ചത്? പെൺകുട്ടിയെ ഒരു റൂമിൽ അടച്ചു പൂട്ടിയിടുന്നത് അത് കുറ്റകരം തന്നെയാണ്. നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതാകെ പ്രശ്നം തന്നെ ഉണ്ടാകുമെന്നും അവിടെ സംസാരിക്കുകയും ചെയ്യാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആകെ വെപ്രാളം തോന്നുകയാണ്. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മറ്റൊന്ന് സംഭവിക്കുന്നത്. അവിടെ CIയും കാര്യങ്ങളും ഒക്കെ എത്തുകയാണ്. അപ്പോൾ CIയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും പ്രതീഷും ആകെ അന്തിച്ച് നിൽക്കുകയാണ്. എവിടെ, നിങ്ങളുടെ മോൾ എവിടെ എന്നും ചോദിക്കുകയാണ്. സാർ, മോളകത്തുണ്ട്, എങ്കിൽ മോളെ വിളിക്ക്. അങ്ങനെ നമ്മുടെ സഞ്ജന നേരെ അങ്ങോട്ടേക്ക് വരികയും ചെയ്യണം. അപ്പോൾ സഞ്ജനയോട് കാര്യങ്ങളെല്ലാം തിരക്കുകയും ചെയ്യണം. സഞ്ജനയ്ക്ക് പ്രതീഷ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഇതാണ് അയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീഷിനെയും ചൂണ്ടിക്കാണിക്കുകയാണ് സഞ്ജന. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും CIക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷേ സഞ്ജനയുടെ അച്ഛൻ പറയുന്നത്, ദേ, ഈ ഭദ്രൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു എന്നാണല്ലോ. അപ്പോൾ അതിന് സമ്മതം മൊഴിയെന്നും ഈ മോളുടെ അച്ഛനും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ പ്രതീഷ് എന്ന് പറഞ്ഞ പയ്യൻ മോളെ ശല്യപ്പെടുത്തുകയാണ്, മോൾക്ക് മനസമാധാനം തരുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ കേസ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജന, ഇല്ല സാർ, ഒരിക്കലും ഇല്ല സാർ, പ്രതീഷ് എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തിയിട്ടില്ല സാർ.
പ്രദീഷിനെ ഞാൻ സ്നേഹിക്കുന്നു സാർ, പക്ഷേ ഈ ഭദ്രനുമായിട്ടുള്ള കല്യാണം എനിക്കിഷ്ടമല്ല സാർ. അച്ഛൻ്റെ പ്രായമായിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്നും സഞ്ജന തുറന്നടിച്ച് തന്നെ പറയുകയാണ്. ഇത് കേട്ടതും സഞ്ജനയുടെ അച്ഛന് ദേഷ്യമെന്ന് സഞ്ജന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യേറ്റം ഏങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ദേ പെൺകുട്ടികളുടെ നേരെ കൈയുയർത്താനായിട്ട് പാടില്ല, ചോദ്യം ചെയ്യാൻ ഞങ്ങളിവിടെയുണ്ട്. അപ്പോൾ സഞ്ജന പറയുന്ന മുഴുവനാണല്ലേ സത്യം, എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് നിങ്ങൾ നാടകം കളിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുകയും ചെയ്യാണ്. ഇത് കേട്ടതും മിണ്ടാട്ട് മുട്ടി പോവുകയാണ്. ദേ പെൺകുട്ടിക്ക് ആരെയാണോ ഇഷ്ടം അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പ്രായമുണ്ടല്ലോ ഇയാൾക്കും, ഇയാളെ കൊണ്ടാണോ നിങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് നാണമല്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ പൊളിച്ചടുക്കു തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സഞ്ജനയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും അവിടെ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. സുമിത്രയ്ക്കും പ്രദീഷിനും വല്ലാത്ത സന്തോഷം അവിടെ തോന്നുകയും ചെയ്യുകയാണ്. അപ്പോൾ സുമിത്ര നമ്മുടെ പ്രദീഷിനോട് പറയുകയാണ്, മോനെ കാര്യങ്ങളൊക്കെ എത്രയായി, എന്നാലും നിൻ്റെ അച്ഛനുണ്ട്, നിൻ്റെ അച്ഛനോട് നീ സമ്മതം ചോദിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയാണ്. പക്ഷേ അമ്മേ, ഞാനെങ്ങനെയാണ് അമ്മ അങ്ങോട്ട് പോകുന്നത്? അച്ഛൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എതിർത്താലോ അമ്മേ? എന്നോട് ദേഷ്യപ്പെടില്ല അമ്മേ. സാരമില്ല, നിൻ്റെ അച്ഛനല്ലേ, അച്ഛൻ ദേഷ്യപ്പെട്ടാൽ നീ അത് സഹിക്കുക തന്നെ ചെയ്യണമെന്നും അവിടെ സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രദീഷിനെ നേരെ വേദികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ അകത്തേക്ക് കയറാതെ അച്ഛാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത് വിളിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്താ മോനെ, എന്താ നീ എന്നെ വിളിച്ചത്? അച്ഛാ, അച്ഛനറിയാലോ എൻ്റെ കല്യാണമാണ് അച്ഛാ. എനിക്ക് സഞ്ജനയെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു എതിരഭിപ്രായം പറയേണ്ട കാര്യമില്ല അച്ഛാ. ഞാനും സഞ്ജനയുമായിട്ടുള്ള വിവാഹം നടക്കാനായിട്ട് പോവുകയാണ്. സഞ്ജനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു വേദിക. അപ്പോൾ വേദിക ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ വായിൽ നിന്നും എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് വേദിക അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ഒരു നിമിഷം ആലോചിക്കുകയാണ്, അച്ഛാ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അച്ഛാ അച്ഛനെന്നെ അനുഗ്രഹിക്കണ അച്ഛാ എന്നും സംസാരിച്ചുകൊണ്ട് പ്രദീഷ് നേരെ സിദ്ധാർത്ഥൻ്റെ കാൽക്കലേക്ക് വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പ്രദീഷിനെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, മോനെ നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. നിൻ്റെ അമ്മ ഒരിക്കലും തെറ്റായ രീതിയിൽ ചിന്തിക്കില്ല. നിൻ്റെ അമ്മ എടുത്ത തീരുമാനങ്ങളെല്ലാം കറക്റ്റ് തന്നെ ആയിട്ടുള്ളു. അങ്ങനെ സുമിത്രയെക്കുറിച്ചും പ്രദീഷിൻ്റെ മുന്നിൽ പുകഴ്ത്തി തന്നെ പറയുകയാണ്. അങ്ങനെ സുമിത്രയ്ക്കൊപ്പം ഒത്തുചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥം. സിദ്ധാർത്ഥൻ്റെ നാവിൽ നിന്നും ആ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും പ്രദീഷിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. പക്ഷേ ഇതെല്ലാം കേട്ട് ആകെ വെറിഞ്ഞ് തുള്ളി നിൽക്കുകയാണ് വേദിക. പിന്നീടൊന്നും കേൾക്കാനുള്ള ത്രാണി വേദികയ്ക്കുണ്ടായില്ല. വേദിക നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യണം. അച്ഛാ എനിക്കൊരുപാട് സന്തോഷമായി അച്ഛാ, അച്ഛൻ ഇങ്ങനൊരു മറുപടി എന്നോട് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ നേരെ ശ്രീനിലയത്തിലേക്കും കയറി ചെല്ലുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ നേരെ കയറി ചെന്നപ്പോഴേക്കും വേദിക, നിങ്ങളെന്തിനാണ് ആ കല്യാണത്തിന് സമ്മതിച്ചത്? പിന്നെ അല്ലാതെ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ ആ കല്യാണം മുടക്കേണ്ട കാരണം എന്താണ്? പക്ഷേ ഇത് ശരിയായ കാര്യം തന്നെയല്ല. എന്ത് ശരിയായുള്ള കാര്യമല്ല? ദേ വേദികെ, നീ പോകെ ആ കുടുംബത്തിൽ കയറി കളിക്കുകയാണ്. വേണ്ട ഇനി അത് നീ നിർത്തിക്കോ, എനിക്കിഷ്ടമല്ല. ഞാനിവിടെ ജീവനുള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല വേദികെ എന്നും സിദ്ധാർത്ഥ് വേദികയും പൊളിച്ചെടുക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ്റെ മുന്നിൽ ഒരടവും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വേദിക. അങ്ങനെ ആ കല്യാണ ദിവസം അവിടെ വന്നെത്തുകയും ചെയ്യുകയാണ്. സുമിത്രയും പ്രദീഷും ഒക്കെ ഒരുങ്ങിയിറങ്ങിയാണ്. നമ്മുടെ സഞ്ജനയെയും ഒരുക്കിയിറക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സരസ്വതിയമ്മ അവിടെ ഉടക്കുകൾ വയ്ക്കുകയാണ്. സുമിത്രേ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആ പെണ്ണിനെ പ്രദീഷ് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്? അതെ അമ്മേ, ഇങ്ങോട്ട് വരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രദീഷ് സഞ്ജനയുടെ കഴുത്തിൽ താലികെട്ട് വലത് കാലി വെച്ച് ഈ കുടുംബത്തിലേക്ക് വന്ന് തന്നെ കയറും. അത് അമ്മയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും എന്ന് സുമിത്ര സരസ്വതി അമ്മയ്ക്ക് മുന്നിൽ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രദീഷിൻ്റെയും സഞ്ജനയുടെയും അതിമനോഹരമായ ഗംഭീര കല്യാണം തന്നെ നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇനി എന്തായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്? ഇനി പ്രദീഷിൻ്റെയും സഞ്ജനയുടെ ജീവിതത്തിൽ എന്തൊക്കെ? സുമിത്രയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ് ഇവിടെ സിദ്ധാർത്ഥം. ഇനി അടിപൊളി രംഗങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.